ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ് പ്രധാന രണ്ടായിരത്തി ഇരുപതിലെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് വിതരണം ചെയ്തു മുല്ലപ്പെരിയാറിൽ മരം മുറിക്കാൻ ഉത്തരവിറക്കിയതിനെ അന്വേഷിക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പ്രതിപക്ഷം നിയമസഭയിൽ നിന്നിറങ്ങിപ്പോയി സംസ്ഥാനത്ത് പ്രകൃതിക്ഷോഭം ഉണ്ടായ മേഖലകളിൽ അനധികൃത കാറികൾ പ്രവർത്തിക്കുന്നുണ്ടോയെന്ന് പരിശോധിക്കാൻ സമിതിയെ നിയോഗിച്ചതായി മന്ത്രി പി രാജീവ് കാർഷിക മേഖലയിൽ മൂല്യവർദ്ധിത സംരംഭങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ലഭ്യമാക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ആന്ധ്രയിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന ഇരുന്നൂറ് കിലോ കഞ്ചാവ് എറണാകുളത്ത് പിടികൂടി വാർത്തകൾ രണ്ടായിരത്തി ഇരുപതിലെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് വിതരണം ചെയ്തു രാഷ്ട്രപതി ഭവനിൽ നടന്ന പ്രത്യേക ചടങ്ങിൽ പ്രമുഖ വ്യക്തികൾക്ക് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു ഇന്ത്യയിലെ ആധുനിക നിയമ വിദ്യാഭ്യാസത്തിന്റെ പിതാവായി വിലയിരുത്തപ്പെടുന്ന എൻ ആർ മാധവമേനോന് മരണാനന്തരം ലഭിച്ച പത്മഭൂഷൺ പുരസ്കാരം അദ്ദേഹത്തിന്റെ ഭാര്യ രമാദേവി ഏറ്റുവാങ്ങി കായിക താരം പി വി സിന്ധു അടക്കമുള്ളവരും പുരസ്കാരം ഏറ്റുവാങ്ങി മുൻ കേന്ദ്രമന്ത്രി സുഷമ സ്വരാജിനുള്ള പത്മവിഭൂഷൺ മകൾ ബാൻസുരി സ്വരാജ് ഏറ്റുവാങ്ങി രാഷ്ട്രപതി ഭവനിൽ നടന്ന പുരസ്കാര വിതരണ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ നിർമ്മല സീതാരാമൻ തുടങ്ങിയവർ പങ്കെടുത്തു രണ്ടായിരത്തിയൊന്നിലെ പത്മ പുരസ്കാരങ്ങൾ നാളെ വിതരണം ചെയ്യും മുല്ലപ്പെരിയാറിൽ ബേബി ഡാമിന് താഴെയുള്ള മരങ്ങൾ മുറിച്ചുമാറ്റാൻ തമിഴ്നാടിന് അനുമതി നൽകി ഉത്തരവിറക്കിയതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും വിശദമായി അന്വേഷിക്കുമെന്ന് വനംമന്ത്രി എ കെ ശശീന്ദ്രൻ ഉത്തരവ് സർക്കാർ റദ്ദാക്കിയെന്നും മന്ത്രി നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകി മരങ്ങൾ മുറിക്കാനാണ് തമിഴ്നാട് ആവശ്യപ്പെട്ടത് ഇതിൽ പതിനഞ്ച് മരങ്ങൾ മുറിക്കാൻ ഉദ്യോഗസ്ഥർ ഉത്തരവിടുകയായിരുന്നു ഇന്നലെ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ സർക്കാർ നടപടിയെടുത്തെന്നും മന്ത്രി പറഞ്ഞു ഉത്തരവുമായി ബന്ധപ്പെട്ട നടപടികൾ ഐ എ എസ് ഐ എഫ് എസ് തലത്തിലാണ് ഉണ്ടായത് ഇക്കാര്യം പരിശോധിച്ച് നടപടിയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു അതേസമയം മരം മുറിക്കാൻ അനുമതി നൽകിയത് സംസ്ഥാനത്തിന്റെ താൽപര്യത്തിന് വിരുദ്ധമാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥന്മാർ മരം മുറിക്കാൻ അനുവാദം നൽകിയത് അറിഞ്ഞിട്ടില്ലെങ്കിൽ വനംമന്ത്രിയും മുഖ്യമന്ത്രിയും ആ കസേരയിലിരിക്കാൻ അർഹരല്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു പുതിയ ഡാമിനായി മണ്ണുപരിശോധന അനുവാദം നൽകാത്ത സർക്കാർ മരമുറിക്കാൻ അനുവാദം നൽകിയത് ദുരൂഹമാണെന്നും സതീശൻ പറഞ്ഞു സംസ്ഥാനത്ത് പ്രകൃതിക്ഷോഭം ഉണ്ടായ മേഖലകളിൽ അനധികൃത പാറ ക്വാറികൾ പ്രവർത്തിക്കുന്ന കാര്യം പരിശോധിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിച്ചതായി മന്ത്രി പി രാജീവ് നിയമസഭയെ അറിയിച്ചു സമിതി ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകുമെന്നും മന്ത്രി ചോദ്യോത്തരവേളയിൽ പറഞ്ഞു അനധികൃതമായി നടത്തുന്ന ഒരു പ്രവർത്തനങ്ങളെയും സർക്കാർ സംരക്ഷിക്കില്ല അഞ്ച് വകുപ്പുകൾ കൂടി കൂടി പരിശോധന വേണം എന്നുള്ള കാര്യവും സർക്കാർ ആലോചിച്ചിട്ടുണ്ട് അത്തരം പരിശോധനകൾ ഇപ്പോൾ ജില്ലാതലത്തിൽ ആരംഭിച്ചിട്ടുണ്ട് ഈ പ്രകൃതി ലോല പ്രദേശങ്ങൾ എന്ന് പറഞ്ഞ ഈ സ്ഥലങ്ങളിൽ ഈ ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേകമായി പരിശോധനയ്ക്ക് ഡിപ്പാർട്ട്മെന്റ് തീരുമാനിച്ചിട്ടുണ്ട് ഒരു മാസത്തിനകം അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഏതെങ്കിലും അനധികൃത കോറികൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന റിപ്പോർട്ട് നൽകാൻ പറഞ്ഞിട്ടുണ്ട് സംസ്ഥാനത്ത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ അറുന്നൂറ്റി നാല് ക്വാറികളാണ് നിയമപരമായി പ്രവർത്തിച്ചു വരുന്നത് ഇതിൽ അഞ്ഞൂറ്റി എണ്ണം ദീർഘകാല പാട്ട വ്യവസ്ഥയിലും എണ്ണം പ്രതിവർഷ പെർമിറ്റ് അടിസ്ഥാനത്തിലുമാണ് പ്രവർത്തിക്കുന്നത് പ്രളയത്തിന് ശേഷം നൂറ്റിമുപ്പത്തിയഞ്ച് ക്വാറികൾക്ക് മാത്രമാണ് അനുമതി നൽകിയത് കോട്ടയം കൂട്ടിക്കലിലെ ഉരുൾപൊട്ടൽ മേഖലയിൽ ഒരു ക്വാറി മാത്രമാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ ബുധനാഴ്ചകളിലും സർക്കാർ ഉദ്യോഗസ്ഥർ കൈത്തറി ഖാദി വസ്ത്രങ്ങൾ ധരിക്കണമെന്ന നിർദ്ദേശം നടപ്പാക്കാൻ കൂടുതൽ പ്രചാരം നൽകുമെന്ന് മന്ത്രി പി രാജീവ് സർക്കാർ സ്ഥാപനങ്ങൾ തുണിത്തരങ്ങൾ വാങ്ങുമ്പോൾ നിശ്ചിത ശതമാനം കൈത്തറി ഖാദി വസ്ത്രങ്ങളാകണമെന്ന നിർദ്ദേശം നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്ത് കൈത്തറി മേഖലയിൽ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് ദശാംശം ഏഴ് ഒന്ന് ലക്ഷം തൊഴിൽ ദിനങ്ങൾ ഉണ്ടാക്കാനും കഴിഞ്ഞു കാർഷിക മേഖലയിലെ മൂല്യവർദ്ധിത സംരംഭങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ലഭ്യമാക്കുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലുണ്ടെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിയമസഭയെ അറിയിച്ചു ഇവർക്ക് നൽകുന്ന ഇളവിന് തുല്യമായ തുക സർക്കാർ വിതരണക്കാർക്ക് നൽകും സംസ്ഥാനത്ത് വൈദ്യുതി എത്താത്ത ആദിവാസി കോളനികൾ വൈദ്യുതീകരിക്കുന്നതിനുള്ള നടപടികളും പുരോഗമിക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു സംസ്ഥാനത്ത് ബയോ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്കുള്ള ക്ഷേമ പെൻഷൻ മുടങ്ങിയ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ വരെ വിവിധ ഘട്ടങ്ങളിലായി അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന മസ്റ്ററിംഗിന് സമയം നൽകിയിരുന്നു എന്നാൽ മസ്റ്ററിംഗ് നടത്താൻ ഇനിയും ഗുണഭോക്താക്കൾ ഉണ്ട് എന്ന റിപ്പോർട്ട് കണക്കിലെടുത്ത് അവർക്ക് മസ്റ്ററിംഗിന് സമയം നൽകുന്ന കാര്യം സർക്കാർ പരിശോധിച്ചു വരികയാണെന്നും മന്ത്രി നിയമസഭയിൽ അറിയിച്ചു കൊറോണ ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത് നിർബന്ധമായി മാസ്ക് ധരിക്കുക സാനിറ്റൈസർ ഉപയോഗിക്കുക സാമൂഹിക അകലം പാലിക്കുക പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഒന്ന് പൂജ്യം ഏഴ് അഞ്ച് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് രണ്ട് പൂജ്യം അഞ്ച് ആറ് ദിശയുടെ ഒന്ന് പൂജ്യം അഞ്ച് ആറ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം വോട്ടർ പട്ടിക സമഗ്രമാക്കുന്നതിനും പുതുക്കുന്നതിനുമുള്ള യജ്ഞത്തിൽ പങ്കാളിയാകാൻ എല്ലാവർക്കും അവസരം വോട്ടർ സേവനങ്ങൾ വോട്ടർ ഹെൽപ്പ് ലൈൻ എന്ന മൊബൈൽ ആപ്പിലും എൻ വി എസ് പി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സോ അതിനു മുകളിലോ പ്രായമാവുന്നവർക്ക് പുതിയ വോട്ടറായി രജിസ്റ്റർ ചെയ്യാം അടുത്ത കാലത്ത് താമസം മാറിയ വോട്ടർമാർക്ക് മേൽവിലാസം മാറ്റുന്നതിനും വെബ്സൈറ്റിൽ അവസരമുണ്ട് വോട്ടർ തിരിച്ചറിയൽ കാർഡിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്താനും അവസരം നൽകിയിട്ടുണ്ട് ഒന്ന് ഒൻപത് അഞ്ച് പൂജ്യം എന്ന വോട്ടർ ഹെൽപ്ലൈൻ നമ്പറിൽ സേവനങ്ങൾ സംബന്ധിച്ച മാർഗനിർദ്ദേശം ലഭ്യമാണ് ആന്ധ്രയിൽ നിന്നും കാറിൽ കടത്തിക്കൊണ്ടുവന്ന ഇരുന്നൂറ് കിലോയോളം കഞ്ചാവ് അങ്കമാലിക്ക് സമീപം കറുകുറ്റിയിൽ എറണാകുളം റൂറൽ പോലീസ് പിടികൂടി സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീ ഉൾപ്പെടെ മൂന്ന് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കൂടുതൽ അന്വേഷണം നടന്നുവരികയാണെന്ന് പോലീസ് അറിയിച്ചു ഇന്ധന നികുതി കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി ജില്ലാ ആസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് കോൺഗ്രസ് ചക്രസ്തംഭന സമരം നടത്തി ജില്ലാ കേന്ദ്രങ്ങളിൽ പതിനഞ്ച് മിനിറ്റ് വാഹനം നിർത്തിയിട്ടായിരുന്നു സമരം തിരുവനന്തപുരത്ത് സമരം കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാർ ഇന്ധന നികുതി കുറയ്ക്കാൻ തയ്യാറായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് കെ മുരളീധരൻ എം പറഞ്ഞു കോഴിക്കോട് നടന്ന ചക്രസ്തംഭന സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പാലക്കാട് ചക്രസ്തംഭന സമരത്തിനിടെ കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി എം പിമാരായ വി കെ ശ്രീഖണ്ഠൻ രമ്യ ഹരിദാസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സമരം കോഴിക്കോട് കുന്ദമംഗലം പത്താം മൈലിൽ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു കെഎസ്ആർടിസി ബസും ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടം കണ്ണൂർ പയ്യന്നൂരിനടുത്ത് നിർമ്മാണം നടക്കുന്ന സെപ്റ്റിക് ടാങ്കിൽ വീണ് പരിക്കേറ്റ നാലു വയസ്സുകാരി മരിച്ചു സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരങ്ങൾ ഇന്ന് വിതരണം ചെയ്യും തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് ആറ് മുതലാണ് ചടങ്ങ് മന്ത്രി സജി ചെറിയാൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും സംസ്ഥാനത്ത് ചൊവ്വാ ബുധൻ ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും വ്യാഴാഴ്ച ഒറ്റപ്പെട്ട അതിശക്ത മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കോട്ടയം ഇടുക്കി പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിൽ വ്യാഴാഴ്ച മഞ്ഞ അലർട്ടും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് എട്ടാം ക്ലാസ് വിദ്യാർത്ഥികൾക്കും പൊതുവിദ്യാലയങ്ങളിൽ ക്ലാസുകൾ ആരംഭിച്ചു മറ്റ് ക്ലാസുകൾ പോലെ ബയോ ബബിൾ മാതൃകയിൽ ബാച്ചുകളായാണ് ക്ലാസ് ഒൻപത് പ്ലസ് വൺ ക്ലാസുകൾ ഈ മാസം പതിനഞ്ച് മുതലാണ് ആരംഭിക്കുന്നത് രജിസ്ട്രേഷൻ വകുപ്പിലെ അനശ്വര ഡിജിറ്റൈസേഷൻ പദ്ധതിയുടെ ഭാഗമായുള്ള നടപടികൾ പുരോഗമിക്കുന്നതായി മന്ത്രി വി എൻ വാസവൻ നിയമസഭയെ അറിയിച്ചു രണ്ടായിരത്തി സാമ്പത്തിക വർഷം തുടങ്ങിയ പദ്ധതിയിൽ പത്തനംതിട്ടയിലെ എല്ലാ സബ് രജിസ്ട്രാർ ഓഫീസുകളിലെയും രജിസ്റ്റർ വാല്യങ്ങൾ ഡിജിറ്റൈസ് ചെയ്തു കഴിഞ്ഞു ആസാദിക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി പത്ത് ദ്വീപുകളിലായി ഒരാഴ്ച നീണ്ടുനിന്ന ലക്ഷദ്വീപ് പിറവി ദിനാഘോഷ പരിപാടികൾക്ക് വർണ്ണാഭമായ നൃത്ത കലാപരിപാടികളോടെ പരിസമാപ്തിയായി യുവജന പങ്കാളിത്തത്തോടെ നടന്ന കലാകായിക മത്സരവിജയികൾക്കുള്ള സമ്മാനദാനം അഡ്വൈസർ എ അൻബരസു നിർവഹിച്ചു രണ്ടായിരത്തി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് വിതരണം ചെയ്തു മുല്ലപ്പെരിയാറിൽ മരം മുറിക്കാൻ ഉത്തരവിറക്കിയതിനെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി സംസ്ഥാനത്ത് പ്രകൃതിക്ഷോഭമുണ്ടായ മേഖലകളിൽ അനധികൃത കാറികൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ സമിതിയെ നിയോഗിച്ചതായി മന്ത്രി പി രാജീവ് കാർഷിക മേഖലയിൽ മൂല്യവർദ്ധിത സംരംഭങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ലഭ്യമാക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ആന്ധ്രയിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന ഇരുനൂറ് കിലോ കഞ്ചാവ് എറണാകുളത്ത് പിടികൂടി ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എ ആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം